ആദ്യം വൈകുന്നേരം 7 മണി വരെ സംഭവം ഉണ്ടായിരിക്കുന്നത്. 8 ലയങ്ങളാണ് ഈ ഉണ്ടായിരുന്നത്. അതിൽ 7 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അതിൽ 4 അന്യസംസ്ഥാന തൊഴിലായ കുടുംബങ്ങളും അതോടൊപ്പം തന്നെ തമിഴ് വംശരായ 3 കുടുംബങ്ങളുമാണ് ഇവിടെ താമസിക്കുന്നത്. ഈ തീപിടുത്തം ഉണ്ടായ കാരണം വ്യക്തമായിട്ടില്ല. ഏതായാലും 7 മണി വഴിയാണ് ഈ അപകടം ഉണ്ടായത്. ഏതായാലും അപകടം ഉണ്ടായ ഉടനെ തന്നെ ഈ തൊഴിലാളികൾ ഈ വീടുകളിൽ നിന്ന് തന്നെ പുറത്തിറങ്ങി മാറിയാൽ വലിയൊരു ദുരന്തം ഒഴിവായി തന്നെ പറയാം. അതോടൊപ്പം തന്നെ നാട്ടുകാർ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിൽ തന്നെയും തീ വളരെ വേഗം തന്നെ ആളി തുറന്ന കാരണം തന്നെ അടുത്തേക്ക് എത്താൻ സാധിച്ചില്ല. തുടർന്ന് മൂന്നാറിലുള്ള അഗ്നിശമന സേനം സ്ഥലത്തെത്തുകയും തീ അണയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഏതായാലും ഈ 8 ലയൻസ്, അതായത് 7 കുടുംബങ്ങൾ താമസിക്കുന്ന 8 ലയൻസ് വീടുകൾ പൂർണ്ണമായി തന്നെ കത്തിനശിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ബാക്കി ഒരു ദുരന്തവും ഉണ്ടായില്ല എന്നത് ഏറ്റവും വലിയൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് നമുക്ക് നൽകാൻ കഴിഞ്ഞത്. ഏതായാലും തൊഴിലാളികളുടെ എല്ലാ സാധനങങ്ങളും എല്ലാ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം തന്നെ കത്തിനശിച്ചു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആതിര വിനീഷ്, അതുപോലെ തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയോ? ബാക്കി അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, ഈ തീ പടർന്നപ്പോൾ തന്നെ നാട്ടുകാരടക്കം, അതായത് തോട്ടത്തൊഴിലാളികൾ കുടുംബങ്ങളടക്കം തന്നെ തീ അണയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്നാലും തീ വളരെ വേഗം ആളി പടർന്നാൽ അടുത്തേക്ക് എത്താൻ സാധിച്ചില്ല. തുടർന്ന് മൂന്നാറിലുള്ള അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചു. ഏതായാലും തീ നിയന്ത്രണവിധമാക്കിയിട്ടുണ്ട്. ഏതായാലും തീ ഇപ്പോൾ തന്നെ അഗ്നിശമന സേന എല്ലാം തന്നെ നിയന്ത്രണവിധമാക്കി കഴിഞ്ഞു. എന്നാൽ ഈ തൊഴിലാളികൾ താമസിക്കുന്ന ലയൻസുകൾ പൂർണ്ണമായും ഉപകരണങ്ങളെല്ലാം അവരെ ഉപകരണങ്ങളും വസ്ത്രങ്ങളെല്ലാം അടക്കം തന്നെ പൂർണ്ണമായി കത്തിനശിച്ചു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ. അതെ ശരി ബിനീഷ്. ഇടുക്കിയിൽ എസ്റ്റേറ്റ് ലയം കത്തിനശിച്ചു. മൂന്നാർ കടലാർ എസ്റ്റേറ്റിൽ അന്യസംസ്ഥാന തൊഴിലാളികളടക്കം 7 കുടുംബങ്ങൾ താമസിക്കുന്ന ലയമാണ് കത്തിനശിച്ചത്. വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി. മറ്റ് വാർത്തകൾ നോക്കാം. പിണറായി വിജയനെ വേദിയിലിരുത്തിയുള്ള MT യുടെ പരാമർശം ദുർവ്യാഖ്യാനം ചെയ്തെന്ന് LDF